നമസ്കാരം. സാമൂഹ്യ മാധ്യമങ്ങൾക്ക് മേൽ വീണ്ടും കടിഞ്ഞാണിടാൻ ഒരുങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി രവിശങ്കർ പ്രസാദ് നൽകി കഴിഞ്ഞു. ട്വിറ്ററിനെതിരെ കടുത്ത നടപടിക്കാണ് കേന്ദ്ര നീക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞു. സാമൂഹ്യ മാധ്യമങ്ങൾ ഇന്ത്യൻ നിയമങ്ങൾ പാലിക്കണമെന്നും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാനും അക്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കപ്പെട്ടാൽ കർശന നടപടി സ്വീകരിക്കുമെന്നുമാണ് മന്ത്രിയുടെ മുന്നറിയിപ്പിലുള്ളത്. അഭിപ്രായ സ്വാതന്ത്ര്യം പരമമല്ല എന്നും രവിശങ്കർ പ്രസാദ് രാജ്യസഭയിൽ വ്യക്തമാക്കി. കർഷക സമരത്തിനുൾപ്പെടെ സോഷ്യൽ മീഡിയ വ്യാപകമായ തോതിൽ ഉപയോഗപ്പെടുത്തി എന്ന വാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിയുടെ പരാമർശം. ട്വിറ്റർ ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങൾ കർഷക സമരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായി പ്രവർത്തിച്ചുവെന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. സാമൂഹ്യ മാധ്യമങ്ങളെ ഒരുപാട് ബഹുമാനിക്കുന്നു. സാധാരണക്കാരെ അവ ശാക്തീകരിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയിൽ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വലിയ പങ്കും ഉണ്ട്. പക്ഷേ രാജ്യത്ത് വ്യാജ വാർത്തകളും അക്രമവും പരത്താനും സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് ഒരു തരത്തിലും അനുവദിക്കില്ല. കൃത്യമായ തെളിവുകൾ ലഭിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ട്വിറ്റർ, ഫേസ്ബുക്ക്, യൂട്യൂബ്, ലിങ്ക്ഡിൻ എന്നിവയെ പേരെടുത്ത് പറഞ്ഞായിരുന്നു രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. US ക്യാപിറ്റോൾ അക്രമം നടന്നപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ പോലീസുമായി സഹകരിച്ചു. പക്ഷേ ചെങ്കോട്ടയിൽ അക്രമം നടന്നപ്പോൾ ഇന്ത്യൻ സർക്കാരിനെതിരായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ചെങ്കോട്ട നമ്മുടെ അഭിമാന സ്തംഭമാണ്. ഇരട്ടത്താപ്പ് അനുവദിക്കാൻ കഴിയില്ല എന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സർക്കാരും ട്വിറ്ററുമായിട്ടുള്ള പ്രശ്നം രൂക്ഷമാകുന്നതിനിടെയാണ് രവിശങ്കർ പ്രസാദിന്റെ പ്രസ്താവന. ഖാലിസ്ഥാൻ വാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെ പ്രേരണയിൽ പ്രവർത്തിക്കുന്നതുമായ 1178 അക്കൗണ്ടുകൾ മറവേപ്പിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ട്വിറ്ററിനോട് നിർദ്ദേശിക്കുകയായിരുന്നു.